ഹായ്, അപ്പം നമസ്കാരം. അപ്പം ഇന്ന് ഞാനൊരു ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്, ക്യാരറ്റും സേമിയയും കൂടി മിക്സ് ചെയ്തിട്ടൊരു പായസം. ആയ് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്തതാണ്. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യനട്ടും കിസ്മിസും, അത് ഞാൻ ഘീയിൽ നെയ്യിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തതാണ്. അതുപോലെ സേമിയ, രണ്ട് കപ്പ് ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്, അതും നെയ്യിൽ വറുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ക്യാരറ്റ്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഘീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തത്. ഓക്കെ. അതുപോലെ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഒരു 400 grams. അപ്പം ഞാൻ 4 liter പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഗസ്റ്റ് വന്ന കാരണം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം 4 liter പാലിന് ഞാൻ 2 cup സേമിയ നെയ്യിൽ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറാക്കി എടുത്തതാണ്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേമിയ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് നമ്മൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് നല്ലോണം കുറുകി വരുന്നുണ്ട്. ഇപ്പം അതെ നല്ലൊരു കളറാണ് കേട്ടോ. അപ്പോൾ പാലട ഒരു കളറല്ല, പാലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീമിഷ് കളറല്ല, ഇത് ക്രീമിഷ് കളറല്ല. ഇതിപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കാരണം ഒരു ഓറഞ്ച്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് പായസമായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ആ ഒരു ടൈപ്പ് കളറിലാണ് കിട്ടുക. അതുപോലെ ടേസ്റ്റും നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ലൊരു ടേസ്റ്റും ഉണ്ട് ക്യാരറ്റിൻ്റെയും. എന്താ പറയുക, ഒന്നാം തന്നെ ഹെൽത്തി വേർഷനാണ്. പിള്ളേർക്കൊക്കെ സുഖമായിട്ട് കൊടുക്കുക, ക്യാരറ്റൊന്നും കഴിച്ചില്ലെങ്കിൽ പായസത്തിലിട്ട് കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാൻ സമയമായി. ഞാനിപ്പോൾ 4 liter പാലെടുക്കണ കാരണം ഞാനൊരു ടിന്ന് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യണത്. സോ ഞാൻ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഷുഗറ് നമ്മൾ ഇതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അധികം ഷുഗർ യൂസ് ചെയ്യണില്ല. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലവർക്ക് അത് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ നേരിട്ട് കാണുന്ന കളറ് വീഡിയോയിൽ കിട്ടണില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതെ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കശുനണ്ടിയും കിസ്മിസും അതൊക്കെ നെയ്യിലൊക്കെ വറുത്ത് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഞാൻ ഗ്രൈൻഡറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക നമുക്ക് പൊടിയായിട്ട് കിട്ടും കുറച്ച് പഞ്ചസാരയിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് എല്ലാതും കൂടി ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം റെഡി. ഓ, ഇതൊന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കി, എന്നിട്ട് ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യും, ഇഷ്ടപ്പെടും. ഇതെൻ്റെ ഫ്രണ്ട് സുലേഖയുടെ റെസിപ്പിയാണ്. പുള്ളിക്കാരിക്ക് പ്രൈസൊക്കെ കിട്ടിയതാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മറക്കരുത്. ബൈ, ടേക്ക് കെയർ.